വെൽക്കം ടു ദേ രുചി. ദേ രുചിയിൽ പല മേഖലകളിലുള്ള ആൾക്കാർ വരാറുണ്ട്. ഡോക്ടേഴ്സ് വരാറുണ്ട്, എൻജിനീയേഴ്സ് വരാറുണ്ട്, ഷെഫുകൾ വരാറുണ്ട്, വീട്ടമ്മമാർ വരാറുണ്ട് അല്ലേ. പക്ഷേ ഇന്ന് വരുന്ന ആളെന്നുണ്ടെങ്കിൽ ഷെഫാണ്. ഓഫ് കോഴ്സ് നമ്മൾ കണ്ടിട്ട് ഒരുപാട് ഷെഫിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഷെഫ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടമ്മയിൽ നിന്ന് ഷെഫായിട്ട് ഗ്രാഫ് ഉയർന്നിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇപ്പോൾ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്, വൈൻ മേക്കിങ്ങിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിൽക്കാനും ഇരിക്കാനും നടക്കാനും ഒന്നും നേരമില്ല. അവിടെ അപ്പോയിൻമെൻറ്റ്, ഇവിടെ അപ്പോയിൻമെൻറ്റ്, ആകെ ബിസിയാണ്. അപ്പോൾ ആ ബിസി ലൈഫിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊന്ന് വലിച്ചതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വിളിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ, അനു പാട്രിക്. ഞാനൊരു ഔട്ട്ലൈൻ ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തു. വെൽക്കം ടു ദേ രുചി. അനു പാട്രിക് എന്നാണ് പേര്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടമ്മയിൽ നിന്ന് ഒരു ഷെഫിലേക്കുള്ള ഒരു ഗ്രാഫ് അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അനു ചേച്ചിനെ പറ്റിയിട്ട് പറയാൻ ഞാനിപ്പോൾ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? ഞാൻ, എനിക്ക് ചെറുപ്പത്തിലെ കുക്കിംഗ് ഇഷ്ടമായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ മാഗസീൻസിലൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ പാഷൻ കൊണ്ട് ഞാനൊരു ഷെഫായിട്ട് മാറിയതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഷെഫിലേക്കുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള കാരണം. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ പ്രൊഫഷൻ ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് തന്നെയാണ് എല്ലാം. അപ്പോൾ എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്നൊക്കെ കുക്കിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഡിഷും അതുപോലെ നല്ലൊരു ഹൈ ലെവൽ സാധനമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കോയമ്പത്തൂരാണ് സെറ്റിൽഡ്. ഓക്കെ, വീട് കോട്ടയത്താണ്, സെറ്റിൽ കോയമ്പത്തൂരാണ്. അപ്പം നമ്മുടെ ചെട്ടിനാട് ഡിഷസ് ആണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ചെട്ടിനാട് ഡിഷ് ചെയ്യാനുള്ള ഒരു റീസൺ അതായിരിക്കും അല്ലേ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിച്ചണിൽ പോയിട്ട് പറയാം. വെൽക്കം. സോ അനു പാട്രിക്, അനുചേച്ചി നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ചെട്ടിനാട് ഡിഷാന്ന് പറഞ്ഞു. അതിന്റെ ശരിക്കുള്ള പേരെന്താ? ഇതിന്റെ പേര് വന്ന് മട്ടൺ കോള ഉരുണ്ടേ എന്ന് പറയും. മട്ടൺ കോള ഉരുണ്ടേ, അതിന്റെ ശരിക്കുള്ള പേര് തമിഴ്നാട്ടിൽ വന്നിട്ട് അങ്ങനെയാണ് പറയുന്നത്. കോള എന്ന് പറയുന്നത്, കോള എന്ന് പറയുന്ന കീമയ്ക്ക് പറയുന്നതാണ്. ഓക്കെ, ചതച്ചത് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. പിന്നെ വന്നിട്ട് ഇതൊരു ടിപ്പിക്കൽ തമിഴ്നാട് ഡിഷാണ്, ചെട്ടിനാട് ഡിഷാണിത്. ഓക്കെ, നമ്മൾ വന്നിട്ട് ഇപ്പൊ ഒരു ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്ന് ഇലയിൽ വന്ന് ചില ഹോട്ടൽസിൽ വന്നിട്ട് ഈ കോള ഉരുണ്ട ഫസ്റ്റ് വെക്കും. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള വന്ന് ഇതൊരു പൊട്ടുകടല. നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് ചട്നി ഒക്കെ അരയ്ക്കാൻ യൂസ് ചെയ്യത്തില്ല. ചന്നാദാൽ, അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. പിന്നെ വന്നിട്ട് കീമ, മട്ടൺ കീമ. ഞാനിപ്പോ മട്ടൺ കീമയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബീഫ് യൂസ് ചെയ്യാം. ഇത് വന്ന് വെജിറ്റേറിയനിലും കോള ഉരുണ്ടയുണ്ട്. അതിലെന്താ അവർ യൂസ് ചെയ്യുന്ന വെച്ചാൽ വാഴപ്പൂ. ഓക്കെ, വാഴപ്പൂ ഇല്ലെങ്കിൽ ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ മട്ടൺ മിൻസ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് എന്തൊക്കെ? ഓൾറെഡി കുക്ക്ഡ് അല്ലേ? കുക്ക്ഡ് ആണ്. എങ്ങനെ ചെയ്തു? ഇത് ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുത്തതാ. ആദ്യം മിൻസ് ചെയ്തിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തു. വേറെ ഒന്നും, വേറെ ഒരു ഇൻഗ്രീഡിയന്റും ചേർത്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പൊട്ടുകടല വേണം, മട്ടൺ മിൻസ് ചെയ്തത് വേണം. പിന്നെ വന്ന് സവോള പൊടിയായിട്ട് അരിഞ്ഞത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചൊരു മസാല ഉണ്ടാക്കും. മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ പുതിനയില. പുതിനയില ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യണം? ആദ്യം എന്താ ചെയ്യണം? നമുക്ക് ആദ്യം ഇതിന് വേണ്ട മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ നമ്മളിപ്പോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ട, മൂന്ന് നാല് ഗ്രാമ്പു, മൂന്ന് ഏലക്ക, ഓക്കെ, പിന്നെ ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഓക്കെ, ഒരു നാല് പീസ് വെളുത്തുള്ളി, ഒരു ഒരു ഇഞ്ച്. അപ്പോ മൂന്നാലല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി പിന്നെ ഒരു അഞ്ച് പച്ചമുളക്. വേറെ നമ്മള് ഒത്തിരി സ്പൈസ് ഒന്നും ചേർക്കുന്നില്ല. അല്ല, എന്നാലും നന്നായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഈ മസാലാസ് എല്ലാം ഒന്ന് സോർട്ട് ചെയ്തിട്ട് പിന്നെ കീമ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് പൊട്ടുകടലയുടെ കൂടെ. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിക്കണം, ഒരു 1 to 2 teaspoon, ഒരു 2 teaspoon. അത് കഴിഞ്ഞിട്ട് ഈ മസാല അതിലോട്ട് ചേർക്കാം.
ഇതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഏലക്കയും പട്ടയും ഗ്രാമ്പും പെരുജീരകം ചേർത്തൊന്ന് പൊടിച്ചു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തു. അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി അല്ലേ, ഒരു ഹാഫ് ടീസ്പൂൺ. എരിവിന് പച്ചമുളകാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മട്ടൻ കീമ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് വന്ന് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എന്തൊക്കെ അറിയാം വേറെ വെറൈറ്റീസ് ചെട്ടിനാട് ഡിഷുകളിൽ? ചെട്ടിനാടിൽ ഫിഷ് കറി ട്രൈ ചെയ്യാറുണ്ട്, ചിക്കൻ, ചിക്കൻ ചുക്ക, പിന്നെ തലപ്പാക്കട്ടി ബിരിയാണി, ദിണ്ടുകൾ ബിരിയാണി അത് ട്രൈ ചെയ്യാറുണ്ട്. ഏകദേശം വന്നിട്ട് ഒന്ന് ഇതിന്റെ ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് നല്ലതായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയിരിക്കണം, വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആദ്യം വേവിക്കുമല്ലോ, വേവിക്കുമ്പോഴും ഫുള്ളായിട്ട് വെള്ളം വന്ന് നന്നായിട്ട് വറ്റിച്ച് അങ്ങ് എടുത്തേക്കാം. ഇത് മതി. ഇപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ എല്ലാം ഇതിനകത്തും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കാം, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അരക്കും. ഇത് കുറച്ച് അത്യാവശ്യം കുറച്ച് സ്പൈസിയാണ്, പച്ചമുളകിന്റെ എരിവ്. ആ ടേസ്റ്റ് നമുക്ക് വരണം, കുറച്ച് എരിവ് വേണം. ഇതിന്റെ ശരിക്കുള്ള റെസിപ്പിയിൽ അങ്ങനെയാണ്, കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും. അപ്പൊ ഇതൊരു കാ കിലോ മട്ടൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതിനൊരു 10-12 ബോൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മസാലയൊക്കെ ചേർന്നതിന്റെ ഒരു മണം വരുന്നുണ്ട്. ശരി, ഇനി നമുക്ക് ഇതിലോട്ട് നോർമൽ വന്ന് കട്ട്ലേറ്റ് ബോൾസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓണിയൻ വന്ന് സോട്ടേ ചെയ്യും. ഇത് വന്ന് പച്ചയ്ക്ക് ആ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറൻസ് ശരിക്കും നമുക്ക് ഇതിന്റെ കട്ട്ലറ്റിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന കാര്യം. പിന്നെ ഇത് വന്ന് ആക്ച്വലി വന്നിട്ട് ഇതാണ് മല്ലിയിലയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി പുതിന, മല്ലിയിലേക്കാളും കുറച്ചും കൂടെ നല്ലത് ഫ്ലേവറിംഗ് ഏജന്റ് കൊടുക്കുന്ന പുതിനയിലയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പുതിനയിലയാണ്. ഇപ്പോഴാണ് നമ്മളുടെ മെയിൻ താരം. പറഞ്ഞു കാൽ കിലോ മട്ടൺ ആണ്, അപ്പൊ അതിന് നമ്മൾ എത്ര വേണം പൊട്ടിക്കണം? 2 ടേബിൾ സ്പൂൺ. പക്ഷെ നമുക്ക് ബൈൻഡിങ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഏകദേശം എല്ലാം മിക്സായി. എല്ലാം മിക്സായി. ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ, ഒരു ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ആ മട്ടനിൽ, ഒരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ്. നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഉരുണ്ടകൾ ഉണ്ടല്ലോ, ഇതിനി കവർ ചെയ്യോ? ഐ മീൻ പൗഡർ ഇല്ല, ഇല്ല, ഒന്ന് നേരെ വറുത്തെടുക്കുക. നേരെ വറുത്തെടുക്കുക. ഓക്കേ, എന്നാൽ നമുക്ക് ആ നേരം കൊണ്ട് ഇത് ചൂടാൻ വെക്കാം. മട്ടൻ കോള ഉരുണ്ടൈ നമ്മളിത് ഇനി ഫ്രൈ ചെയ്തെടുക്കുക കൂടി വേണ്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസിൽ തന്നെയാണോ? അപ്പൊ ഇതിന് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടി പോവാത്ത രീതിയിൽ എടുക്കാം. നമുക്ക് പൊട്ടിയിട്ടുണ്ട്, എന്നാലും കുറച്ച് എണ്ണ കുറച്ച് നന്നായിട്ട് ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ റൗണ്ട് ആക്കുന്ന സമയത്ത് നല്ലോണം കൈകൊണ്ടൊന്ന് കറക്റ്റ് ചെയ്ത് മാഷ് ചെയ്ത് റൗണ്ട് ആക്കിയാൽ മാക്സിമം പൊട്ടൽ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എന്താണെങ്കിലും ചെട്ടിനാട് കോള ഉരുണ്ട റെഡിയായി. മട്ടൻ കോള ഉരുണ്ടൈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മട്ടൻ കീമ വേവിച്ചെടുക്കുക. ഇനി മിക്സിയിൽ
പട്ട ഗ്രാമ്പു ഏലക്ക പെരുംജീരകം ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കുക ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കുക ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അരച്ച മസാലക്കൂട്ട് പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച മട്ടൺ കീമ ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഈ കൂട്ട് പൊടിച്ചെടുക്കുക പൊടിച്ച കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് പുതിനയില പൊട്ടുകടലപ്പൊടി കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് യോജിപ്പിച്ചതിനു ശേഷം ബോളുകളാക്കി മാറ്റി ചൂടായ എണ്ണയിൽ വറുത്തുകോരിയാൽ മട്ടൺ കോള ഉരുണ്ടായി റെഡി. അപ്പോ കഴിച്ചു നോക്കട്ടെ. ഇതുവരെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല മട്ടൺ കോള ഉരുണ്ട. അപ്പൊ എന്താണെങ്കിൽ ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യട്ടെ. ഒരു ചെട്ടിനാടൻ ഫ്ലേവർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം, സിമ്പിൾ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ മതിയാവില്ല. ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒന്നും പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ തോന്നും. അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണ്. വളരെ കുഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കഴിക്കാൻ പറ്റും. അപ്പോ ഈ ഡിഷ് തകർത്തു, നമുക്ക് ഒരു ഡിഷ് കൂടി നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കണം. പക്ഷേ ബ്രേക്ക് പറഞ്ഞതിന് ശേഷം ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ഇന്ന് ദേ രുചിയിൽ നമ്മുടെ കൂടെ അനുശേഷിയാണ്. എന്താ നമുക്ക് ഇനി ഉണ്ടാക്കി തരാൻ പോണേ? ഇനി ഞാനൊരു ചാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻ ചാട്ടാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് പുറത്തു പോയി കഴിക്കാൻ പറ്റുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബേൽപൂരി, പാനിപൂരി. അതിൽ വന്ന് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ദഹിപൂരിയാണ്. ദഹിപൂരി, ദഹി മീൻസ് കർഡ്, തൈരാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഓക്കെ ഓക്കെ, സ്വീറ്റ് ആയിട്ടുള്ള കർഡ്. സ്വീറ്റ്, അതെ. ഫൈൻ. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ഫസ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് പൂരി, ഇതാണ് അതിന്റെ മെയിൻ. ഇതിങ്ങനെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും, പാക്കറ്റ് ആയിട്ട്. ഇത് വന്ന് ഉണ്ടാക്കുന്നതും ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇത് വന്ന് ഒരു കപ്പ് സൂജി റവയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, എന്നിട്ട് കുറച്ച് വാം വാട്ടറിൽ നന്നായിട്ട് കുഴച്ചിട്ട് റൗണ്ട് കട്ടർ വെച്ച് കട്ട് ചെയ്ത് വറുത്തെടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും. പിന്നെ വന്നിട്ട് കുക്കുംബർ, പിന്നെ ഇത് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് സേവ് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ വന്നിട്ട് മല്ലിയില, ഗ്രീൻ ചട്നി, പിന്നെ ഗ്രീൻ പീസ്, വേവിച്ച ഗ്രീൻ പീസ്, പിന്നെ ഓണിയൻസ്, പിന്നെ വന്ന് ഇത് കേർഡ്, നല്ല കട്ടി തൈരാണ്, പുളിക്കാത്ത തൈര്, നല്ല ഷുഗർ ചേർത്ത് നന്നായിട്ട് ബീറ്റ്, മിക്സിയിൽ അടിക്കണ്ട, വാട്ടറി ഇതാവും. ഇത് നോർമൽ നമ്മൾ ബീറ്റർ സ്പൂൺ വെച്ച് അടിച്ചാൽ മതി. പിന്നെ ഇത് വന്നിട്ട് ചട്നിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഡേറ്റ്സ്, ചാട്ട് മസാല, ജീര പൗഡർ, ശർക്കര, പുളി, നമ്മുടെ സാമ്പാർ പുളി, ചില്ലി പൗഡർ. ഇത് സ്വീറ്റ് ചട്നിയാണ്. സ്വീറ്റ് ചട്നി നോർമൽ. ഇത് വന്ന് ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നി എങ്ങനെയാന്ന് വെച്ചാൽ 1:1 പുതിന മല്ലിയില, പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ ജീരക പൗഡർ, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ ലെമൺ ജ്യൂസ്, ഉപ്പ്, ഇത്രയും മതി. ഗ്രീൻ ചട്നി പച്ചമുളക് ചേർക്കില്ല? പച്ചമുളക് ചേർക്കും, പച്ചമുളക് പറഞ്ഞല്ലോ. എത്ര പച്ചമുളക് വേണം? 2 പച്ചമുളക്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ദഹി പൂരി കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ആദ്യം എന്താ ചെയ്യണേ? നമ്മൾ ആദ്യം സ്വീറ്റ് ചട്നി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വന്നിട്ട് ഡേറ്റ്സ് വന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ്സും കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ജീര പൗഡർ, ചാട്ട് മസാല, ശർക്കര, പുളി എല്ലാം ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ആറിയ ശേഷം തണുത്ത് അരച്ചെടുത്താൽ നമുക്ക് സ്വീറ്റ് ചട്നി റെഡിയായി. ശരി ശരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ വെക്കാം. എത്ര ഡേറ്റ്സ് ഉണ്ട് അതില്? ഇതൊരു 10 സോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ജീരക പൗഡർ, ഓക്കെ, പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ വന്നിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര, ഓക്കെ, പിന്നെ വന്നിട്ട് 1 പുളി വെള്ളം, പുളിയും സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 2-3 സ്പൂൺ. ഇത് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് എല്ലാത്തിലും അത് കോട്ടാവും. ഉപ്പ് ചേർക്കണ്ട, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ശരി. ഇതൊന്ന് ആറി കഴിഞ്ഞിട്ട് അരച്ചെടുത്ത നമ്മുടെ ഡേറ്റ്സ് ചട്നി റെഡിയാവും. അപ്പം ഇതൊന്ന് ആറട്ടെ അല്ലേ? ഒന്ന് തണുത്തല്ലേ? തണുത്ത്. നമുക്കൊന്ന് അരച്ചെടുക്കാം.
അപ്പൊ സ്വീറ്റ് ചട്നി ആയി ഒരു ബൗളിലേക്ക് മാറ്റാം അല്ലേ. ഫസ്റ്റ് വന്ന് പൂരിയിൽ വന്നിട്ട് നമ്മളൊരു ഹോൾസ് ഇടണം. അപ്പോൾ നമ്മുടെ പൂരി നമ്മൾ ഓപ്പൺ ചെയ്ത് റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്ക് ഓരോ പൊട്ടറ്റോ ഫില്ലിംഗ് ചെയ്യാം. ഫസ്റ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തത് ജസ്റ്റ് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, വെറുതെ പൊട്ടറ്റോ മാത്രം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസ്, ഇതും വേവിച്ച ഗ്രീൻ പീസ് അല്ലേ, ഗ്രീൻ പീസ് ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് സത്യം, ചാർട്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വന്ന് ഓണിയൻ. ഓണിയൻ വന്ന് ജസ്റ്റ് ഫ്രഷ് ഓണിയൻ ആണ്. ഞാൻ ഫ്രഷ് ഓണിയൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ക്യുസിൻസ് ആണ് കുറച്ച് നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ അല്ലേ. ഫില്ലിംഗ് എല്ലാം ആയി കഴിഞ്ഞാൽ ഇനി കുക്കുംബറും കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചട്നിയൊക്കെ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ചട്നി. ഫസ്റ്റ് ഗ്രീൻ ചട്നി ഒഴിക്കാം. സ്വീറ്റ് ചട്നി, സ്വീറ്റ് ചട്നി ആഡ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മെയിൻ താരം ദഹി. സേവ് സേവ് അത് കഴിയുമ്പോൾ ലാസ്റ്റ്. മുളക് പൊടി. അപ്പോൾ നമ്മൾ കേർഡ് നല്ല തിക്കായിട്ടുള്ള കേർഡാണ്, അതും ഷുഗർ ഇട്ടിട്ടുള്ളതാണ്, പുളിക്കാത്ത തൈരാണ് അല്ലേ. ചാറ്റ് മസാല പിന്നെ സേവ്. സോ ദഹി പൂരി ഏകദേശം റെഡി ആയി തുടങ്ങി. മല്ലിയില, മല്ലിയില കൂടി ഇട്ടു. ഇനിയിപ്പോ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഈ കേർഡും അതുപോലെ തന്നെ ചാട്ട് മസാലയും ചില്ലി പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ. അപ്പോ ഇതിന് മണം അടിച്ചിട്ട് എനിക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്താണെങ്കിലും സെർവ് ചെയ്തോളൂ. ശരിക്കും ആക്ച്വലി വന്നിട്ട് സെർവ് ചെയ്യുന്ന ഇങ്ങനെ ഫസ്റ്റ് വന്നിട്ട് ഇതിങ്ങനെ വെക്കും, ഒരു ബെഡ് പോലെ, അതിന്റെ മുകളിലാണ് ശരി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളില് നന്നായിട്ട് തൈര് ഒഴിക്കുന്നു. അമ്മേ, ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. മുളക് പൊടി, ചാട്ട് മസാല, ദഹി പൂരി. ആദ്യം ഗ്രീൻ ചട്നി തയ്യാറാക്കുക. മല്ലിയില, പുതിനയില, നാരങ്ങ നീര്, ജീരകപ്പൊടി, ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ഗ്രീൻ ചട്നി റെഡിയാക്കാം. അതിനുശേഷം സ്വീറ്റ് ചട്നി തയ്യാറാക്കണം. ഇതിനായി സോക്ക് ചെയ്ത ഡേറ്റ്സിലേക്ക് മുളക് പൊടി, ജീരകപ്പൊടി, ചാട്ട് മസാല, ശർക്കര, പുളിവെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. സ്വീറ്റ് ചട്നി റെഡി. ഇനി ദഹി പൂരി ഉണ്ടാക്കാനുള്ള പൂരിയുടെ നടുവിലായി ഒരു ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ്, വേവിച്ച ഗ്രീൻ പീസ്, സവാള അരിഞ്ഞത്, അരിഞ്ഞ കുക്കുംബർ, ഗ്രീൻ ചട്നി, അരച്ചെടുത്ത സ്വീറ്റ് ചട്നി, പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള തൈര്, മുളക് പൊടി, ചാട്ട് മസാല, സേവ്, മല്ലിയില ഇത്രയും ചേർത്ത് അലങ്കരിച്ച് വിളമ്പാം. അപ്പോൾ ദഹി പൂരി കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി അപ് ടു ദ മാർക്ക് എത്തിയോ എന്നുള്ളത് കഴിച്ചിട്ട് പറയാം. ഓക്കെ. ഇഷ്ടപ്പെട്ടു. കഴിച്ചതിന് മുമ്പ് കഴിച്ച പോലെ ഉണ്ടോ? അതായത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ഒരു കുറവും നമുക്ക് പറയാനില്ല. എല്ലാ ടേസ്റ്റും, എല്ലാ ടേസ്റ്റും, മധുരം, ഉപ്പ്, പുളി, എരിവ്, ടേസ്റ്റ്, ചാട്ട് മസാലയുടെ ഫ്ലേവർ, മല്ലിയിലയുടെ ആ ഒരു സുഖം, ക്രഞ്ചിനെസ് ഉണ്ട്. കാരണം നമ്മൾ
സവാളയും അതേപോലെ തന്നെ ഓൾറെഡി ഈ പൂരി കുറച്ച് ക്രഞ്ചിനസ് ആണ്. കുക്കുംബർ ഉണ്ട്, അടിപൊളി. തകർത്തു തകർത്തു തകർത്തു. ഈ കയ്യിൽ തൈരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അനു ചേച്ചി കോയമ്പത്തൂരാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുന്ന നേരത്ത്, ഞാൻ വിളിക്കുന്ന നേരത്ത് വരണം. നമ്മുടെ ദേരുചിയുടെ പ്രേക്ഷകർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് കണ്ടുപരിചയമില്ലാത്ത ഇതൊക്കെ നമുക്ക് കണ്ടുപരിചയം ചെയ്യാറില്ല. അപ്പം അതിൻ്റെ കറക്റ്റായ റെസിപ്പി ഇതൊക്കെ നമുക്ക് പറഞ്ഞുതരണം. ഓക്കെ, അപ്പോൾ മധുരവും ഉപ്പും പുളിയും എല്ലാ ഫ്ലേവറും നിറഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ ദേരുചിയുടെ. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു, അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് ഒരുമിച്ചൊരു ബൈ പറയാം. ബൈ ബൈ.